चिली पाउडर टर्मरिक पाउडर पेपर पाउडर उप्पु एंड लाइम ज्यूस अत्र उल्लू वेरे एडिशनली ओन ऐड चेदिट्ला अप्पो या नमक इदु फुल फिश लोट पलटी कोडुक्का ओरोरे फिश एडुत्तिट्टु वेणम नम्मल इंगने इदु चेदु कोडुक्का ജിനുവിനും നോമ്പാണ് സ്പെഷ്യൽ ഡേയ്സ് ഒക്കെ ജിനും നോമ്പ് പിടിക്കാറുണ്ട് സോ യാ എല്ലാവർക്കും നോമ്പ് നമ്മൾ നോർമലി ഫിഷ് ബിരിയാണി ഒക്കെ വെക്കുമ്പോൾ നമുക്ക് നോക്കാം ലൈക്ക് എല്ലാ മസാലസ് കറക്റ്റ് ഉണ്ടാവും ഉപ്പൊക്കെ കറക്റ്റ് ഉണ്ടാവും ഇന്ന് നോക്കാൻ പറ്റൂല നോമ്പായത് കൊണ്ട് അതുകൊണ്ട് ഐ ഹോപ്പ് ഇത് നന്നായിരിക്കും ഞാൻ വിശ്വസിക്കുന്നു എന്റെ വിശ്വാസം തകരാതിരിക്കട്ടെ लाइम टेस्ट ओके फिश ना रीती मसाल पटी वे रू फिश एक्सट्रा ना मैच ना वेरे वैचा बिर्याणी आरुम कहूल अगर सो ऑलरेडी वैलिए वैलिए फिश सो ओके इतर हाफ एन अवर अगर मसाल शेष फ्राई आ और मसाल फ्राई ऑयल ते नमु मसाल सो ए अत्र और हाफ एन अवर नमुक वेस्ट वे सो नमुक वे स्ना सो या स्ना वाद मैगी वन ऑफ माई फेवरेट रिपीट आवश्यक बट यू नो वाट कुरे दिवस या मैगी कहें कंटेटी तौर स्टॉक अगले मैगी आपी एव्रिथिंग इज दे अब पाकट सो आई थॉट इन सिंपलपी विचार सो नम स्टार्ट अब या इंग्रीडियंस कट ऑलरेडी सो नम पैन चूड़ा शेष ऑयल कोकोनट ऑयल सॉल्ट बिकॉज़ मसाले मैगी ऑयल सॉर्ट डायरेक्ट वेणी वे पक्षे ऑयलिंग सोल्टे टोमाटो ऑनियन इतना ना टेस्ट है सो विल पुट सम चिली पाउडर जाइगु अवन इष्टे फुड इच्ची एरिव आयालु ही डजंट ईट अवन तिन्नेल्ल इरिव इरिव परु मैगी एत्र इरिव इट्टु कोडुत्तावन लाइक
സോർട്ട് ആയിട്ടുണ്ട് നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം വെള്ളം ഒന്ന് തളിച്ച് വരുമ്പോൾ നമുക്ക് നൂഡിൽസ് ഇട്ട് കൊടുക്കാം മാഗിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യുന്ന ആൾ ആരെങ്കിലും ഉണ്ടാവും ഞാനൊക്കെ ഇത്ര നീറ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് വിചാരിക്കുമ്പോൾ ആർക്കും മാഗി ഉണ്ടാക്കാൻ അറിയില്ല വിചാരിക്കണം പക്ഷെ എനിക്കറിയാം നിങ്ങൾക്ക് അറിയാം ജസ്റ്റ് ഒന്ന് ചപ്പാത്തിയുടെ ഇതിൽ ഇങ്ങനെ ഉരുട്ടി എടുത്തിട്ടുണ്ട് ഫ്ലാറ്റ് ആക്കിയിട്ടുണ്ട് സോ ഇനി എന്താ ചെയ്യണം കാണിച്ചു തരാം ഞാനും സുനു കരയണായിരുന്നു മാഗി കണ്ട് അയ്യോ ബ്രെഡ് കട്ട് ആവുന്നുണ്ട് നീ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുടെ ബ്രെഡ് എടുത്താൽ മതി ഇങ്ങനെ കട്ട് ആവരുത് സോ ഒന്ന് റെഡി ആയിട്ട് നമ്മൾ അടുത്ത് നോക്കാം അയ്യോ കഷ്ടപ്പെട്ട് ഇത് റെഡി ആക്കി എടുത്ത് ബിക്കോസ് നമ്മുടെ ബ്രെഡ് ഇങ്ങനെ പൊട്ടുണ്ട് നല്ല ക്വാളിറ്റി ബ്രെഡ് എടുക്കണം ഇത് നമ്മൾ ഓർഡർ ചെയ്തിട്ട് കുറച്ച് ടൈമായി സോ ഐ തിങ്ക് നല്ല ബ്രെഡ് എടുത്തിട്ട് ഈ സാൻഡ്വിച്ചിനൊക്കെ വരുമല്ലോ വലിയ ബ്രെഡ് അതെടുത്തിട്ട് ചെയ്താൽ മതി കഷ്ടപ്പെട്ടിട്ട് ഞാൻ ഉരുട്ടി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ ടൈം ഓഫ് പറയാം സോ ഓൾറെഡി ലേറ്റ് ആയി നമുക്ക് ബിരിയാണിനുള്ള സംഭവങ്ങളൊക്കെ തുടങ്ങാം ഓക്കെ സോ ഫിഷ് ബിരിയാണിക്ക് ആദ്യം വേണ്ട ഫിഷ് ആണ് ഫിഷ് മസാല ഒക്കെ പൊട്ടി വെച്ചത് സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രൈ ചെയ്യാം കോക്കനട്ട് ഓയിലാണ് ഞാൻ ഫ്രൈ ചെയ്യുന്നത് നിങ്ങൾക്ക് ഏത് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം സൺഫ്ലവർ ഓർ ഡ്രൈ ചെയ്യുന്ന ഒലിവ് ഓയിൽ എനിത്തിങ് ഓക്കെ നമ്മുടെ തവളിൽ മൂന്ന് ഫിഷേ വെക്കാൻ പറ്റുള്ളൂ ഓക്കെ അടുത്ത സെറ്റ് പിന്നെ വെക്കാം ഇതിങ്ങനെ കാണുമ്പോ എന്ത് ഭംഗിയല്ലേ ബിഹൈൻഡ് ദ ഷോട്ട് നോക്കേ ഇതാണ് അവസ്ഥ ഫുള്ള് ഒരു ഫിഷ് ഫ്രൈ ചെയ്യുമ്പോ ഇങ്ങനൊക്കെ ഉണ്ടാവും മതില് അത് ഇത് അപ്പൊ ഞാൻ അടുത്ത ഷോട്ടിൽ പോകുമ്പോ മൊത്തം ക്ലീൻ ആക്കിട്ട് വേണം പോവാൻ അപ്പൊ വീഡിയോ ചെയ്യണം ബിരിയാണി വെക്കണം ക്ലീൻ ചെയ്യണം ഇങ്ങനെല്ലാം ശ്രദ്ധിക്കണേ അപ്പൊ ഇത് ക്ലീൻ ചെയ്തിട്ട് വേണം ഫ്രൈ ചെയ്ത ഓയിൽ ഇച്ചിരി ബാക്കി ഉണ്ടായിരുന്നത് ഞാൻ എക്സ്ട്രാ കോക്കനട്ട് ഓയിലും ഒഴിച്ചിട്ടുണ്ട് നമുക്ക് അതിന് വെച്ചിരിക്കുന്ന സവാള ഒക്കെ ഇട്ട് കൊടുക്കാം നല്ല രീതിയിൽ വഴറ്റെടുക്ക സവാള വയ്യ നിന്നിട്ട് ചെയ്യാൻ വയ്യ ഓക്കെ അപ്പോ നമുക്ക് സവാള നല്ല രീതിയിൽ വാടിയിട്ടുണ്ട് നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന ജിഞ്ചർ ഗാർലിക് ആൻഡ് ചില്ലി പേസ്റ്റ് ഇട്ട് കൊടുക്കാം നല്ല രീതിയിൽ സോർട്ട് ചെയ്തെടുക്കാം അതിന്റെ റോ പേസ്റ്റ് മാറുന്നവരെ സോർട്ട് ചെയ്യാം ഓക്കെ ഇത് നല്ല രീതിയിൽ സോർട്ട് ആയിട്ടുണ്ട് ഇനി നമുക്ക് പൗഡേഴ്സ് ഇട്ട് കൊടുക്കാം ആദ്യം ഞാൻ ഇടാൻ പോണ പെപ്പർ പൗഡർ ആണ് നെക്സ്റ്റ് നമുക്ക് ഗരം മസാല ഇട്ട് കൊടുക്കാം ഞാനൊരു അഡീഷണൽ സാധനം ഇടുന്നുണ്ട് ഇത് ഓപ്ഷണൽ ആണ് ഇട്ടാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇടിച്ച മുളകാണ് ഫിഷ് മസാല
ओके नीति सोर्ट ओके मसाल नीति मिक्स अमु टोमाटो इट या मूं टोमाटो आ समत नमुक सोल्ट इट बिर्याणी आयु कुछ अधिक सोल्ट ओके नीतील मिक्स टोमाटो नीतील मैश इन नमक लाइम ज्यूस और लाइम ज्यूस नमक पुदीना मिंट लीफ आरियांडर लीफ आड फ्लेवर मसाल मिक्स बिर्याणी मसाल इच्छू बिकॉज़ बिर्याणी पॉट वलुदान आवश्यक मसाल ओके इन मूड़ वैचर नमुक मे बिर्याणी फ्लेवर मसाल मिक्स ऑनियन कैश्यू ऑलरेडी फ्राई सो मुंब मिक्स फिश आदमी मैं बिकॉज ताड़े फिश पुड़ी सो नमें फिश ऑनियन फ्राई जस्ट पड़ी कैशु इन नमक कुछ पुदीना कोरिएंडर लीफ गरम मसाला इट जस्ट स्प्रिंकल नमक सेट बाकी वाला मसाला अलोटिटक कैशू
ഇഷ്യൂക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 15 മിനിറ്റ്സ് ദമ്മൽ വെക്കണം സോ താഴെ ഞാൻ തവ വെക്കുന്നുണ്ട് തവ വെച്ചിട്ടാണ് ദം വെക്കാൻ പോണത് ഓക്കേ സോ ബിരിയാണി ഈസ് റെഡി ഇതൊക്കെ വെള്ളം അറിയണുണ്ട് അവിടെ പുറത്തിരിക്കണ ആണുങ്ങൾ ഒന്നും അറിയാനുണ്ടല്ലോ നമ്മളെങ്ങനെയും പണിയൊക്കെ എടുത്ത് ഫുഡായി പിടിയാണ് നമ്മുടെ ദൗത്യം അയ്യോ എന്താ ഹാ പിന്നെ നമുക്ക് ഓൾറെഡി കുടിക്കാനുള്ളത് അപ്പൊ ഇന്ന് കട്ട്ലറ്റ് ലൈമിൻ്റെത് ആൻഡ് പൊമോഗ്രനേറ്റ് ജ്യൂസ് പിന്നെ ഒരു സാധനം കഷ്ടപ്പെട്ടിട്ട് ഉണ്ടാക്കിയത് ഐ തിങ്ക് അത് നല്ലതായിരിക്കും തോന്നി പിന്നെ അന്നൊരു ബ്രെഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നല്ലോ ഗൈസ് എന്താ ബേസൺ ഒക്കെ ഇട്ടിട്ട് വെജ് മസാല ടോസ്റ്റ് ഒരിക്കലും ട്രൈ ചെയ്യല്ലേ ഒട്ടും കൊള്ളൂല്ലേ കഴിച്ചിട്ടാണ് ഞാൻ ഹാഫ് കഴിച്ചു കൊള്ളൂല അത് അപ്പൊ ഗൈസ് വേണം ജ്യൂസ് ഒക്കെ ചെയ്തോ ഞാൻ ഫ്രഷ് ആയിട്ട് വരാം പെട്ടെന്ന് ഗൈസ് കുളിക്കോ പോകുമ്പോളാ കാണുന്നേ ഇവിടെ ഫുള്ള് കുസ്തി ആയിരുന്നു ഇപ്പൊ ക്യാമറ ഓൺ ആക്കും ഡീസന്റ് ആയി മൂന്നാൾക്കാർ എന്താണ് ഇവിടെ അട്ടമറിച്ച് പോയിരുന്നേ നിങ്ങ രണ്ടെണ്ണം വിട്ട് പൊറോട്ട ഓ മൈ ഗോഡ് അല്ല നിങ്ങളെ പൊറോട്ട ഇതാക്കണ പോലെ ആക്കണ്ടായിരുന്നല്ലോ രണ്ടാള് നല്ല ബൊംബ്ലസ് പോലെ അല്ലാരല്ലോ അതായിരിക്കും ആ ഇതായിരുന്നു പണി ഞാൻ ഞാൻ കുളിക്കാൻ മേളില് പോണായിരുന്നു അപ്പൊ ഇവിടെ ഇരുന്നിട്ട് എനിക്ക് കാണാം റസ്ലിംഗ് ഒക്കെ സുനുനും ഒക്കെ നിങ്ങൾ പറയുമല്ലോ നല്ല കുട്ടി ഡീസന്റ് കുട്ടി എന്ന് ഡാഡിനായിട്ട് ഉരുട്ടനായിരുന്നു കാല് വലിച്ചിട്ടും ഇതാക്കിട്ടും ഡീസന്റ് ആയി അതാണോ വിചാരിച്ചെ അല്ല വെള്ളം അറിയുന്നുണ്ടോ നമ്മളെ കഷ്ടപ്പാട് വെള്ളം അറിയുന്നുണ്ടോ നമ്മളെ കഷ്ടപ്പാട് ഇല്ലല്ലേ അയ്യോ ആ ഇതാണ് പ്രശ്നം മനസ്സിലായല്ലേ ഇപ്പൊ നിങ്ങളെ കണ്ട അവർ ഉരുട്ടാതിരിക്കോ പറ ബൊംബ്ലസ് പോലെ ഉണ്ട് അല്ലേ സോറു പറയാൻ സമ്മതിക്കടാ ആ കണ്ടിന്യൂ ചെയ്യാൻ എന്നെ എന്തോ പൊകളിയുണ്ടിന്നാ പറയാൻ സമ്മതിക്ക് എന്താ പറഞ്ഞേ നിന്റെ പിള്ളേർക്ക് ഞാൻ കൂട്ടിയിരിക്കുന്നു ഈ കാല് വെച്ച് നീ വാപ്പാനും ഉമ്മാനും ഒക്കെ ചവിട്ടറാണ് എനിക്ക് ഇഷ്ടപ്പെടുന്നത് അത് ഞാൻ എൻജോയ് ചെയ്ത ഫിഷ് ബിരിയാണി കഴിക്കാൻ വേണ്ടി ഞാനും സുനുവിന്റെ വെയിറ്റിംഗിനാണ് പിന്നെ തട്ടി പോകുമ്പോഴും പിന്നെ അവനെന്ത് വെയിറ്റിംഗ് ഓക്കെ അതൊക്കെ സെറ്റ് ആക്കാം ഞാൻ ഫ്രഷ് ആയിട്ട് വരാം ഓക്കെ കാരി ഓൺ സുനു എൻജോയ് പൊറോട്ട അടിച്ചു കുളിച്ചു ഫ്രഷായി കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ആൻഡ് യാ നമുക്ക് ഈവനിങ് ആയി ഇപ്പോൾ ഫ്രൈ ഒക്കെ ചെയ്യാനുള്ള ടൈമായി ഫ്രൈ ഒക്കെ ചെയ്യാം ഇന്നലൊക്കെ തം കട്ടൽ ഇല്ലായിരുന്നു ഇന്ന് കുറച്ച് ഉണ്ട് ട്യൂബ് ലൈറ്റ് അപ്പോൾ ജസ്റ്റ് ഒന്ന് പുറത്തിങ്ങനെ ജസ്റ്റ് നടന്നിട്ട് അപ്പോൾ കറക്റ്റ് ടൈം ആവും നമുക്ക് അപ്പോൾ നമുക്ക് ഫ്രൈ ചെയ്യാൻ തുടങ്ങാം ഓക്കെ ജസ്റ്റ് ഒന്ന് നടക്കട്ടെ പുറത്ത് കുറച്ച് റിലാക്സ് ആവണം എയർ എടുക്കണം ബിക്കോസ് ഫുൾ ടൈം ഉള്ളിലല്ലേ So let's go. Wow, sunset tower. I can't see that. Huh? ഇവിടെ ഒരാൾ ദേശീയ ഭക്ഷണം ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുക അപ്പൊ നമുക്ക് ഇപ്പോഴത്തെ പാനിൽ നമ്മളെ ആഹാരം ഫ്രൈ ചെയ്യാം നമ്മുടെ അടുത്ത സ്നാക്ക് Yes, that's Maggi snacks. ബട്ടറാണ് ഒഴിച്ചേക്കണേ ഞാൻ നമുക്ക് ബട്ടറിൽ ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി
നാല് അങ്ങനെ പ്ലെയിൻ ആയിട്ടാണ് ഫ്രൈ ചെയ്തെടുത്തത് ബട്ടറിൽ. ഇത് ഞാൻ എഗ്ഗിൽ മുക്കിയിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കണം. രണ്ട് രണ്ട് ടൈപ്പ് ആക്കി. എന്റെ പൊന്ന കൈ സമയമില്ല, ഛേ സമയമില്ലെന്നല്ല ക്ഷമയില്ല. കാരണം വേണ്ട 27-ാം രാവാണ്, ഇന്ന് ഭയങ്കര ടയർഡായിരുന്നു. നല്ലൊരു ഒരു ചെറിയ ദിവസമാണ്. കൂടുതൽ ഡെക്കറേഷൻ ഒന്നും ഞാൻ തന്നില്ല, കാരണം അത്ര വിഷമം കൊള്ളേന്ന് ഇരിക്കണം. അപ്പൊ നമുക്ക് നോമ്പ് തുറക്കാം. അതായത് ഈ വർഷത്തെ അവസാനത്തെ നോമ്പ് എടുത്ത് ജിനു, ജിനുവിന്റെ അവസാനത്തെ നോമ്പിട്ട, ഞങ്ങളല്ല ജിനുവിന. ജിനു പോരിഷേറിയ ദിവസങ്ങളിൽ മാത്രം നോമ്പ് എടുക്കുള്ളൂ പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ ജിനു എല്ലാം ടോപ്പ് ടോപ്പ് ദിവസങ്ങളൊക്കെ നോമ്പെടുത്ത് ഞാൻ 27-ാം രാവിലെ നോമ്പും ജിനു എടുത്ത്. ഗുഡ് ഗുഡ്. ജിനു എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ സിറ്റുവേഷൻ? നല്ല ഹാർഡായിരുന്നു. ഒരു ഉച്ച കഴിഞ്ഞപ്പോഴത്തേന് തൊട്ട് ഇതിന്റെ കണ്ണൊക്കെ കുഴിഞ്ഞു. പണിവാളി റൂട്ടൊക്കെ മനസ്സിലായോ? ഇപ്പൊ പോലെ ഞാൻ കണ്ടില്ലേ, ഒരു ഗ്ലാസ് പെട്ടെന്ന് കുടിച്ചിട്ട് സമയമില്ല. പെട്ടെന്ന് ഞാൻ പറയാൻ കാര്യങ്ങൾ, ബിക്കോസ് എനിക്ക് ഗ്യാസ് ആണ് പ്രശ്നം. അവിടുത്തെ അവിടെ സ്റ്റവിന്റെ അടുത്ത് നിൽക്കാൻ പറ്റൂല, ഭയങ്കര ഹാർഡാണ്. ഇത് കഴിക്കുമ്പോൾ കുറച്ച് എനർജി കിട്ടും. ഇത് ഉണ്ടാക്കുമ്പോൾ എന്റെ സുനുണ്ടി ഉള്ള സങ്കടമില്ലേ, അത് പറഞ്ഞിരിക്കാൻ വയ്യ. നമുക്ക് കരച്ചൽ വന്ന് പോയി. നീ ഇതുണ്ടാക്കുമ്പോഴല്ലേ ഫിഷ് ബിരിയാണി ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴാണ് എന്റെ സങ്കടം നയിക്കാൻ പറ്റാത്തത്. വല്ലാത്ത സങ്കടം. സോനു നീ ന്യൂഡിൽസ് കഴിക്കുന്നേ? കുമ്മട്ടി ചോദിച്ചോ? സോനു പിന്നെ കുമ്മട്ടിയുടെ ആളാണ്. കുമ്മട്ടി വന്നപ്പോ തന്നെ സോനു കെട്ടി പിടിച്ചിരുന്നു. കുമ്മട്ടി എന്റെ കുമ്മട്ടി എങ്ങനെയുണ്ട് ജിനു? രോഹിൻ എന്താ മിണ്ടാത്തത്? ഇവിടെ കൊറേ പേർക്ക് പരാതി ഇട്ടിട്ട ആ ചേട്ടൻ എന്താ മിണ്ടാത്തത്? രോഹിൻ എന്തെങ്കിലും സംസാരിക്കും? രോഹിലോ രോഹിന്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? ഏട്ടനിയന്, അച്ഛനമ്മ, ഏട്ടനിയൻ. ഇനി കേൾക്കാത്തവരെല്ലാരും കേട്ടോട്ടോ. പിന്നെ രോഹിത് ഒരു കട്ട്ലൈറ്റ് എടുത്ത് കഴിച്ചിട്ട് അഭിപ്രായം പറഞ്ഞു. ഇന്ന് രോഹിനെ കൊണ്ട് സംസാരിപ്പിക്കാൻ പറഞ്ഞു. ഒരു ഒരു കട്ട്ലൈറ്റ് എടുത്ത് കഴിച്ചിട്ട് അഭിപ്രായം പറഞ്ഞു. ഇവനെ നമ്മൾ പറഞ്ഞാലുള്ള എടുത്ത് എന്തെങ്കിലും കഴിക്കുള്ളു. എന്നിട്ട് അതിനെ പറ്റി അഭിപ്രായം പറഞ്ഞു. ആദ്യം തിന്ന്. അതാ എങ്ങനെയുണ്ട് കട്ട്ലൈറ്റ്? ഒന്നായിട്ടുണ്ട്. എന്താണത്? എന്ത് കട്ട്ലൈറ്റ്? എടാ നീ ഒന്ന് വാതിലൊന്ന് കാണാൻ വേണ്ടി ഇവിടെ എന്തോ ഒരാൾക്കാരൊക്കെ നിക്കട്ട് തരുമോ? അതെന്താ മിണ്ടാത്തേന്ന് ചോദിക്കണേ. രോഹിലേട്ടനൊന്നും മിണ്ടാത്ത, പുള്ളിക്കാരെ കൊണ്ട് ഒന്ന് സംസാരിപ്പിക്കണം കേട്ടത്. അതാണ് ഇന്ന് നിന്നെ കൊണ്ട് സംസാരിപ്പിക്കാന്ന് വിചാരിച്ച്. അവിടെ അറഞ്ഞ പുറത്ത് കേട്ടിട്ടെന്താ മനസ്സിലായി? അയ്യോ ഇതാണെങ്കിൽ ഇതറിയാത്തെങ്കിൽ ഞാനൊരു ചറഞ്ച് വീഡിയോ ആക്കിയാലോ. ഇത് എനിക്കൊരു കണ്ടൊക്കെ കഷ്ടപ്പെട്ടു. നോമ്പുറക്കുള്ള നൂഡിൽസ് ചറഞ്ച് ഹാർഡാണെങ്കിൽ എനിക്ക് വേണ്ടത്. പിന്നെ ഐ ഡു നോട്ട് ഹാവ് എനി വേർഡ്സ് ടു ഡിസ്ക്രൈബ് ഇറ്റ്. മതി. അതല്ല മിണ്ടാട്ടോന്നില്ല. പിന്നെ അതെ നിന്റെ നിന്റെ ചാനലിന്റെ ഷൂട്ടാണ്ട്. അല്ലെ വ്ളോഗ് മറ്റേ ഇത് സമ്മാനമൊക്കെ കൊടുക്കണ്ടേ? അല്ലെ പ്രൈസ് വിന്നറിനൊക്കെ പറയണ്ടേ? നീ ഒന്ന് മൈൻഡ് ചെയ്യണേ. അതുകൊണ്ട് So yeah, that's it. Congratulations, Hasina dear. Do mail me your contact number and address. അപ്പോൾ ഞാൻ കാര്യം ചെയ്യാം ചെയ്താ നിങ്ങൾ കാര്യം ചെയ്യുക. അപ്പോൾ എനിക്കൊന്നും കഴിക്കട്ടെ? കട്ട്ലേറ്റ് കഴിച്ചില്ലേ? ഞാനിവിടെ വെള്ളത്തിൽ നിൽക്കണു. കപ്പലിന്റെ ഇരുന്ന പോലെ തന്നെ. ആർക്കെങ്കിലും നൂഡിൽസ് ടേസ്റ്റ് ചെയ്യണോ? ഇത് ബാക്കി വരൂലേ. അവിടെ ഫിഷ് ബിരിയാണി ഉണ്ടല്ലോ, അതോ? This is noodles. Alla, bread. Bread noodles. Yes. Guys, bread noodles. Bread noodles, yeah. അത് കോമൺ ആയിരിക്കും.
എന്റെ വ്യൂവേഴ്സിനോട് പറഞ്ഞ വെറൈറ്റി പേര് തരൂ അറിയോ. നമുക്കൊക്കെ ബ്രെഡിന്റെ ഉള്ളിൽ നൂഡിൽസ് വെച്ച് വന്നിട്ട് അവര് മാത്രം സ്പൂണിന് പോരിക്കുന്നത് റോഹെല്ലാം കൊടുക്കും. പക്ഷെ ഇതാണ് മാഗി തിന്ന് നോക്കെ കപ്പലണ്ടി എടുത്തോ. പിന്നെ ആൾക്ക് ഇതൊന്നും ഇഷ്ടല്ല നൂഡിൽസ്. അത് ഇതൊന്നും വായി വെച്ച് കൊടുത്താ രണ്ട് മൂന്ന് നൂഡിൽസ് കഴിക്കും. ജിനും റോഹുലും അവിടെ ഇല്ലേ കൊതിട്ടിന് ഒരേ പ്ലേറ്റ് ഉണ്ടാക്കിട്ട് അവർക്ക് രണ്ടുപേർക്കും കൂടുതൽ ഫിഷ് ബിരിയാണി കഴിക്കാനുള്ളതാ. അതായിരിക്കും സ്പൂണിൽ പറ്റാവുന്ന സാധനം അർത്ഥം വഴക്കിട്ട് അയ്യ കൈ വെച്ച് പിടിക്കും. ചൂടൊന്നുമില്ല ചൂടില്ല കിങ് ഓഫ് നൂഡിൽസ് ആണ് അവൻ. അങ്ങനെ നൂഡിൽസ് എല്ലാം ജീവിതം ദേഷ്യപ്പെടാൻ പോകുന്നുണ്ടോ. സോ നോം തുറന്നുകൊണ്ട് ഇവിടെ ഫുൾ ഡിസ്കഷൻ ആണ്. നമുക്ക് ഈ പ്രാവശ്യം 29 നോം ആണോ കിട്ടാൻ പോണെ, 30 നോം ആണോ കിട്ടാൻ പോണെ, വി ഡോണ്ട് നോ. അപ്പോ എന്താ ബേബി തൊണ്ണൂറ്റി ഒറ്റ എനിക്ക് പ്രൗഡ് ഫീൽ. അപ്പോ നമുക്ക് ഇന്നത്തെ ക്വസ്റ്റ്യൻ എന്താന്ന് പറഞ്ഞാൽ, ഞാൻ എന്റെ ഈ മധുരമായ വോയിസ് ചേഞ്ച് ആക്കിയിട്ട് ചില ക്ലിപ്പിംഗില് ഞാൻ വേറൊരു വോയിസ് ഇട്ടിട്ടുണ്ട്. അപ്പോ അങ്ങനത്തെ ക്ലിപ്പിംഗ്സ് അല്ല, അങ്ങനത്തെ വോയിസ് എത്ര മിനിറ്റ്സ് ഞാൻ സംസാരിച്ചിട്ടുണ്ട് എന്നാണ് ഇന്നത്തെ ക്വസ്റ്റ്യൻ. സോ ടോട്ടൽ എത്ര മിനിറ്റ്സ് എന്റെ വോയിസ് മാറ്റിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട് എന്ന് എനിക്ക് കാൽക്കുലേറ്റ് ചെയ്തിട്ട് തരണം. നോ നെവർ, ഞാൻ വീട്ടിലും ഇങ്ങനെയാണ് സംസാരിക്കുന്നത്. അല്ല ബെറി ഇംഗ്ലീഷ് ആൻഡ് മലയാളം മിക്സ് ആണ്. അതിൽ ഇംഗ്ലീഷും മിക്സ് ആക്കും ഞാൻ. ബെറി ഞാൻ സംസാരിച്ച വ്ലോഗ് ആരും കാണൂല, ബിക്കോസ് ദേ ഡോണ്ട് നോ ബെറി. ഹലോ ബെറി പീപ്പിൾസ് ഒരുപാട് നിന്റെ വ്ലോഗ് കാണുന്നവരുണ്ട്. ബട്ട് മലയാളീസ് ആൾസോ നോ ബെറി. ഒരു ദിവസം ഇത്ര ഒരു വീഡിയോ ചെയ്യാം. എവരിബഡി ഈസ് റിക്വസ്റ്റിംഗ് ബെറി. ബെറി ലാംഗ്വേജ് അപ്പൊ നിങ്ങൾ പറയൂ. ഞാൻ പറയാൻ പറയൂ. അപ്പൊ നിങ്ങൾ പറയൂ, വ്യൂവേഴ്സിനെ ഇങ്ങനെ തെറി വിളിക്കരുത്. പക്ഷേ സച്ച് എ സ്വീറ്റ് ലാംഗ്വേജ് ഇറ്റ് ഈസ്. അപ്പൊ ഇൻഷാല്ലാ നോക്കാം. ഇതൊക്കെ കളയട്ടെ, നോമ്പ് പെടുന്നതൊക്കെ കളയട്ടെ. നൂഡിൽസ് നൂഡിൽസ് കഴിച്ചിട്ട് ടങ് ട്വിസ്റ്റ് ആണോ. അപ്പൊ ഇന്നത്തെ ക്വസ്റ്റ്യൻ, ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ ടു ഗൈസ്. അപ്പൊ ഇന്ന് വോയിസ് ചേഞ്ച് ചെയ്തിട്ട് എത്ര മിനിറ്റ്സ് ടോട്ടൽ ഞാൻ സംസാരിച്ചിട്ടുണ്ട്? ഒബ്വിയസ്ലി എന്റെ വോയിസ് ആയിരിക്കും, അത് വേറെ ടൈപ്പ് ആയിരിക്കും. അപ്പൊ അത് എത്ര ടോട്ടൽ നിങ്ങളാണ് എപ്പോഴും നശിപ്പിക്കണേ ക്വസ്റ്റ്യൻസ് ആവാ. അപ്പൊ സ്റ്റേഡിയുണ്ട് മൈ ചാനൽ. ഗുഡ് ന്യൂസ് പറഞ്ഞില്ലല്ലോ.
ഗുഡ് ന്യൂസ് ഗുഡ് ന്യൂസ് എന്ന് ആയ പ്രാവശ്യം പറയുമ്പോ നിങ്ങൾ തെറ്റിദ്ധരിക്കല്ല, അങ്ങനെ അതല്ല. ചിപ്പു പ്രസവിച്ചു ഗൈസ്, ചിപ്പു പ്രസവിച്ചു. അജ്തന്റെ മോൾ ചിപ്പു ഡെലിവറിയായി. ഷീസ് ക്യൂട്ടി പൈ, നല്ല രസമുണ്ട്. എല്ലാരും ചിപ്പിന് വേണ്ടി ദുആ ചെയ്യും. അപ്പൊ ഇൻഷാ അല്ലാഹ് നാളെ കാണാം.